ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഓൺ അക്വാട്ടിക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു യമണ്ടൻ പ്രാവ് ലോഫ്റ്റും അവിടുത്തെ കിങ്ങുകളുടെയും മുതിനകളുടെയും ഒരു കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഫ്റ്റിൻ്റെ ഓണർ ദിലീപ് ഏട്ടൻ. ദിലീപ് ഏട്ടൻ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ലോഫ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഇവിടെ ഏതൊക്കെ തരം ബേർഡ്സ് ആണ് ചെയ്യുന്നതെന്ന് ചേട്ടൻ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നാട്ടെ. സ്ഥിതി ചെയ്തത് തിരുവനന്തപുരം ജില്ലയിൽ മലയങ്കിൽ എന്ന സ്ഥലത്താണ്. മലയങ്കിൽ മലയം ചെയ്യുന്നത് മുബീന കിങ് ബേർഡ്സ് ആണ് കൂടുതലും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ, ചേട്ടൻ പറഞ്ഞു ഇവിടെ കിങ്ങുകളും മുതിനകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു കിങ്ങുകളും മുതിനകളും മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? കിങ്ങുകളും മുതിനകളും സെലക്ട് ചെയ്യാനുള്ള അതിന് കുറച്ച് സൈസും ഇതൊക്കെ ഉള്ളതുകൊണ്ട്, ഷേപ്പും കാണാനൊക്കെ ഒരു ഇതുള്ളതുകൊണ്ടാണ് അതിനെ മാത്രം, ആ ഒരു ബേർഡ്സ് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഈ ലോഫ്റ്റിലെ ബേർഡ്സിനെയൊക്കെ ഒന്ന് കണ്ടാലോ? ഓ, കാണാം. തന്നെ തുടങ്ങിയാലോ? അവിടെ തുടങ്ങാം. ഇതേതാണ് ചേട്ടാ ബ്രീഡ്? ഇത് കിങ്ങാണ്. കിങ്ങാണല്ലേ? ആ, ഇത് എത്ര ഏജ് ആയതാണിത്? ഇത് ബ്രീഡിംഗ് പെയറാണ്. ബ്രീഡിംഗ് പെയറാണ്. ബ്രീഡിംഗ് പെയറാണ്. ഇതിൽ മെയിൽ ഫീമെയിൽ ഏതാണ്? ഈ മെയിൽ വന്നിട്ട് ബ്ലാക്കും ഫീമെയിൽ വൈറ്റ്. ഫീമെയിൽ വൈറ്റും. ഏതാണല്ലേ ചേട്ടാ? ആ, അടുത്ത ഇതാണ്. ഇതാണ്. ഇത് കിങ് തന്നെയാണല്ലോ? ആ, ഇത് കിങ് തന്നെ. കിങ് തന്നെയാണ്. ഇത് ബ്രീഡിംഗ് പെയർ തന്നെയാണോ? ഇത് ബ്രീഡിംഗ് പെയർ അല്ല, ഇത് ചിക്കാണ്. ഇതിന്റെ ചിക്കാണ്. ഇതിന്റെ ചിക്കാണ്. നമ്മൾ ആദ്യം കാണിച്ചതിന്റെ ചിക്കാണ്. ഇവിടെ എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ എത്ര വലിയ കാണും? ഇതിപ്പോ ഒരു 3 വലിയ ആയി കാണും. അത്രേ ആവുള്ളൂ. അത്രേ ആവുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ബേഡിനെ പരിചയപ്പെട്ടാലോ? ആ, നമുക്ക് അടുത്ത ബേഡിനെ കാണാം. ഇതാണ് നമ്മൾ അടുത്ത ബേഡ്. ഇത് മുദീനാണ്. മുദീന ചിക്കാണ്. ഇതിവിടെ ഇവിടെ ഇറങ്ങിയ കുഞ്ഞാണ്. ഒരു 7 കല്ലി ആയിട്ടുണ്ട്. മെയിലാണ്. ഇതിനെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാണ്. ഇത് മുദീനാണ്. മുദീനാണ്. ഇതൊരു ഫീമെയിലാണ്. ഫീമെയിലാണ്. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ റെഡ് മെയില്. അതിന് വേറെ കല്ലി രണ്ടും കല്ലി ആയില്ല. ഒരു രണ്ടിനും 8-9 കല്ലി ആയുള്ളൂ. കൺഫേം ഫീമെയിൽ ആണ്. കല്ലി പൂർത്തി ആയിട്ടില്ല. ഇതാണ്. ഇത് റെഡ് അർജന്റ് മെയിലാണ്. ഇതിന്റെ കുഞ്ഞാണ്. നേരത്തെ നമ്മൾ ഇതിനു മുമ്പേ കണ്ട ആ ഒരു മെയില് കുഞ്ഞ് കിടന്നല്ലേ ജിക്ക്. ഇതിൻ്റെ കുഞ്ഞാണത്. ഇതെന്താണ് കേട്ടോ സിംഗിൾ പീസ് ആയിട്ടിട്ടേക്കുന്നത്? സിംഗിൾ. ഇതിൻ്റെ ഫീമെയിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇപ്പോൾ സിംഗിൾ ആയിട്ട് ഇടക്കുന്നത്. ഇപ്പോൾ ഒരു ഫീമെയിൽ എടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് മുദീനാണ്. ഇതൊരു ചെക്കർ മുദീനാണ്. അപ്പോൾ ഈ ഫീമെയിലാണ് ഞാൻ നേരത്തെ കാണിച്ച ആ മെയിലിന് പേര് ഏൽപ്പിക്കാൻ വേണ്ടി എടുത്തിട്ട്. ഈ ഫീമെയിൽ ബ്രീഡിംഗ് ഫീമെയിൽ തന്നെയാണോ? ആ, ഇത് ബ്രീഡിംഗ് ഫീമെയിലാണ്. ബ്രീഡിംഗ് ഫീമെയിലാണ്. അപ്പം വേറെ മരുന്നൊക്കെ കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. മാറ്റിയിട്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ബേഡ്സിനെ കാണാം. ഇതേതാണ് ഏട്ടാ ബ്രീഡ്? ഇത് മുദീനാണ്. മുദീന. ഇത് ടൈഗർ വന്നിട്ട് ഫീമെയിലും ജെറ്റ് ബ്ലാക്ക് മെയിലും. മെയിലുമാണല്ലേ. ഇതിന്റെ ചിക്സ് അവൈലബിൾ ആണോ? ഇപ്പം ചിക്കില്ല. ഇപ്പം മുട്ടയിട്ടിരിപ്പുണ്ട്. അത് മുട്ടയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ അടുത്ത ബേഡ്സിനെ കാണാം. ഇത് ഇതേതാണ് ഏട്ടാ ബ്രീഡ്? ഇത് ഇംഗ്ലീഷ് മുതിര മിക്സ് ആണ്.
ഫീമെയിൽ ആണ്. സിംഗിൾ പീസ്. മിക്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മുതിരയും ഒരു മെയിലും സാധാ മുതിന കൂടെ ഇട്ട് എടുത്ത ഒരു കുഞ്ഞാണ്. സൈസ് ഷീപ്പിനും വേണ്ടി അങ്ങനെ എടുത്തതാണ്. നല്ല നല്ല ഷേപ്പൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെ അതിന് ഇനി ഒരു മെയില് സെറ്റ് ചെയ്യണം. അല്ല ഇത് സെയിലിനല്ല അല്ല സെറ്റ് ചെയ്യാൻ വേണ്ടി ആ സെറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്ത നമുക്ക് അടുത്ത ബേർഡ്സിനെ കാണാം. ഇത് കിങ് ആണ്, ബ്രീഡിംഗ് പെയറാണ്, ഫീമെയിൽ ടൈഗറും മെയിൽ വൈറ്റുമാണ്. ബ്രീഡിംഗ് ബോക്സ് ഇപ്പം ഞാൻ ഇപ്പം ഒട്ടുമുക്കാല പേരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയാലും ഒന്നും രക്ഷപ്പെട്ട് കിട്ടില്ല. പാടാണ്, നമുക്ക് നോക്കിയെടുക്കാൻ വേണം. അല്ലാതെ അത് ഈ മഴ സമയം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബേസിനെ വയ്ക്കുള്ളൂ. ഞാൻ ബേസിനെ എല്ലാത്തിനും മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ബ്രീഡൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ആ ഒന്ന് രണ്ട് ബ്രീഡ് മാത്രമേ ബേസ് വെച്ചിട്ടുള്ളൂ. അടുത്തെല്ലാം മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് മുതിരയാണ്. ഇത് മുതിരയാണല്ലേ? ആ ഇത് മുതിര. നമ്മൾ നേരത്തെ കണ്ട മുതിരകള് പോലെയല്ലല്ലോ. ഇതിനെന്താ പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ആ ഇത് ഇംഗ്ലീഷ് മുതിരയാണ്. ഇംഗ്ലീഷ് മുതിരയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ് ഇംഗ്ലീഷ് മുതിരയുടെ? ഇതിന് സാധാ മുതിരയേക്കാളും കുറച്ച് സൈസും കാണും. ഇത് ഹെഡ് ഒക്കെ വലിപ്പം കൂടുതലായിരിക്കും സാധാ മുതിരയാണ്. സാധാ മുതിരയാണ്. ആ കുറച്ചുകൂടെ വലിപ്പമായിരിക്കും. കുറച്ച് സൈസായിരിക്കും. എൻ്റെ കാലിൽ കുറച്ച് ബൂട്ടിറങ്ങും. ഇപ്പം നല്ല ഇത് കുറച്ച് ബൂട്ടുണ്ട്, നല്ല ബൂട്ടുള്ളതുണ്ട്. വേറെ രണ്ട് ടൈപ്പ് ഉണ്ട്. കുറച്ചുകൂടെ ബൂട്ടിറങ്ങിയുണ്ട്. ആ ഇത് കുറച്ച് ഷേപ്പാണ് സാധാ സാധാ മുതിന. ആ കുറച്ച് സൈസും കൂടുതലാണ്. ആ സൈസും കൂടുതലാണ്. അടുത്ത ബേർഡ് ഇത് ഏതാട്ടാ? വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഈ ബേർഡ്. ഇത് ഫ്രഞ്ച് മുണ്ടനാണ്. ഫ്രഞ്ച് മുണ്ടനല്ലേ? ഇത് ബ്രീഡിംഗ് പെയർ തന്നെയാണോ? അല്ല ഇത് ചിക്കാണ്. ഇതിൽ രണ്ട് കല്ലേ ചിക്കാണല്ലേ? ആ ഇത് ഇനി കുറച്ചൊരു സൈസ് വയ്ക്കും. പത്ത് കല്ലിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സൈസാവും. നല്ല സൈസാവും. നല്ല സൈസാവും. ഇപ്പൊ രണ്ട് കല്ലേ ആയിട്ടേ ഉള്ളൂ. രണ്ട് കല്ലേ ആയിട്ടേ. ഇപ്പൊ മെയിൽ ഫീമെയിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ? ഏയ് ഇപ്പൊ അറിയാൻ പറ്റില്ല, കൺഫേം ആയിട്ടില്ല. ഇത്രയ്ക്ക് അത് ഒരു ആറ് കല്ലിയൊക്കെ ആകുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുന്നു. കറക്റ്റ് അറിയണമെങ്കിൽ ഒരു ആറ് കല്ലിയൊക്കെ ആവണം. ആവണം. എന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൽ ഫീമെയിൽ അറിയാൻ പറ്റുന്നത്. ആ അത് മെയിലാണെങ്കിലും മെയിലിൻ്റെ ഇത് കാണില്ല. ഒരു ആറേഴ് കല്ലി ആകുമ്പോഴേ അത് കൺഫേമായിട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ഇത് ബ്രീഡിംഗ് മെയിലാണ്, കിങ് ആണ്, സിംഗിൾ പീസേ ഉള്ളൂ. ഇന്ന് ഫീമെയിൽ ഇല്ല, കിങ് മെയിലാണ്. ഇത് ബ്രീഡിംഗ് പെയറാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല മഴയൊക്കെ ആയതുകൊണ്ട് ബ്രീഡിംഗ് ബോക്സ് ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് സെയിലിനുള്ളതാണ്. റേറ്റ് അഞ്ച് അഞ്ച്. ഓക്കെ, അപ്പോൾ 5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേര് കിങ്ങിനെ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് ചിക്സ് ഉണ്ടായിരുന്നു. ചിക്സ് സെയിലായി കിടക്കുക. ചിക്സ് സെയിലായല്ലേ? സെയിലായി. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു കിങ് വേണമെങ്കിൽ ആ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബേഡിനെ വാങ്ങാവുന്നതാണ്. ഇത് മുഗിയാണ്. മുഗി മെയിലാണ്. മെയിലാണല്ലേ? ടൈഗർ പാറ്റേണാണ്. ടൈഗർ പാറ്റേണാണല്ലേ? നല്ല ഷേക്കിംഗ് ഒക്കെ ആണല്ലോ. നല്ല ഷേക്കിംഗ് ആണ്. ഇത് ഇത് സെയിലുള്ളതാണ്. സെയിലുള്ളതാണോ? ആ അപ്പോ ആർക്കെങ്കിലും ഈ ബേഡ് വേണമെങ്കിൽ ഈ ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ഇത് മുതിരയാണ്. മുതിരയാണ്. ജെറ്റ് ബ്ലാക്ക്. ജെറ്റ് ബ്ലാക്ക് ആണല്ലേ? ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഉണ്ടായിരുന്നു. സെയിലായി. അത് നല്ല ഫീമെയിൽ കുറച്ച് ഷോർട്ടാണ്. ഫീമെയിൽ ഷോർട്ടാണ്.
ചേട്ടാ ഈ കൂടിന്റെ മെത്തേഡൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇത് രണ്ടരക്ക് രണ്ടര, രണ്ടര അടി നീളം, രണ്ടര അടി വീതി, ഒന്നരടി ഹൈറ്റ്. ഇവിടത്തെ ചെയ്തപ്പം ഏകദേശം ഒരു 50 രൂപയ്ക്ക് മേളിൽ പോയി. 50 രൂപയ്ക്ക് മുകളിൽ പോയി. ഇത് എത്ര കല്ലിയുണ്ടെന്നറിയോ? എത്ര ഇത്? 30 കല്ലിയാണ്. അകത്തല്ല, 50 പുറത്തായി. പുറത്തായി. നല്ലൊരു സെറ്റപ്പിലാണ് ചേട്ടാ ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് ഒക്കെ ഇതേതാണ് ചേട്ടാ ബ്രീഡ്? ഇത് മുതിനാണ്, റിംഗ് മുതിനാണ്. ഇത് റിംഗ് മുതിനാണ്. ഇത് റിംഗ് മുതിന. ഇത് റിംഗ് മുതി നമ്മളെ മുതിനാണ്. ഇതിന് തലയിലോട് മാർക്കിങ്ങും ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് മാർക്കൗട്ടാണ്. ബ്രീഡിംഗ് പേരാണ്. കുഞ്ഞുങ്ങൾ? ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല, സെയിൽ ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ആയതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എല്ലാത്തിന്റെ ഇപ്പൊ ബ്രീഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നു. ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇത് സിറാസ് ഇത് ബ്രീഡിംഗ് പേരാണ്. ഞാൻ ഫോസ്റ്റാർഡ് ഉപയോഗിക്കുന്നത്. ഫോസ്റ്റാർഡ് ആ ബേസിൽ ചെയ്യുന്നത്, ഫീമെയില് ആ പുറത്തേക്ക്. ഫോസ്റ്റാർഡ് ഉപയോഗിക്കുമ്പോൾ ഇത് റിസൾട്ടുള്ള ബേർഡ് തന്നെയാണ്. ആ റിസൾട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ കുട്ടികൾ അങ്ങനെ ഇറക്കാറില്ല. മറ്റേ മുട്ടയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാൻ. ഇത് മുഖിയാണ്. സിൽവർ ഫീമെയിലും കുഞ്ഞുങ്ങള് ഇപ്പം കുഞ്ഞുങ്ങളില്ല, ഇറക്കുന്നില്ല. എല്ലാം സെയിലായില്ലേ? ഇതും മുഖിയാണ്. മുഖിയാണ്. ഇത് മുഖിയാണ്. കളർ പാറ്റേൺ എങ്ങനെയാണ്? ഇത് ബ്ലാക്ക് മെയിലും ഗസലാണ്. ഫീമെയിലും ആണ്. ബ്ലാക്ക് കുറച്ച് മാർക്കൗട്ടാണ്. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ മാർക്കിംഗ് ആണ് ഇറങ്ങുന്നത്. ബ്ലാക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാർക്കിംഗ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അല്ലാതെ ഡോട്ടാണ് ഇറങ്ങുന്നത്. ഇത് ബ്രീഡിംഗ് പേരാണ്. ഷേക്കിംഗ് ആണ് മെയില്. നല്ല ഇതാണ്. പക്ഷെ മാർക്കൗട്ട് ആണെന്നുള്ള അടുത്ത് സാറ്റിനാണ്. ഇത് മെയിലാണ്. സാറ്റ് മെയിലാണ്. അത് രണ്ട് മെയിലുണ്ട്. പക്ഷെ ഫീമെയിൽ എനിക്ക് കിട്ടിയില്ല ഇതുവരെ. ആ ഫീമെയിൽ ഏതുവരെ ഇതേ സെയിം കളറാണ്. ഈ സെറ്റ് ആയിട്ടില്ല. അങ്ങനെ അടുത്ത് ഫീമെയിൽ ഉണ്ടെങ്കിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഈ സാറ്റിൻ്റെ ഫീമെയിൽ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഈ ഒരു സാറ്റിൻ്റെ ഫീമെയിൽ എടുക്കുന്നതായിരിക്കും. ഇത് മുതിനാണ്. മുതിന മെയിലാണ്. മെയിലാവാനാണ് ചാൻസ്. ഒരു 8 വലിയ 7 വലിയ ആയതേ ഉള്ളൂ. ഒരു ഗ്രസിലാണ്. ഇത് സെയിലായി കിടക്കണം. ഇത് മുഖി തന്നെയാണ്. മുഖി തന്നെയാണ്. കളർ പാറ്റേൺ കളറ്. ഇത് ഗ്രസിൽ കളർ ഫീമെയിലും. അത് ബ്ലാക്ക് അല്ല, അതൊരു ആൽമണ്ട് ലൈനാണ്. ആൽമണ്ട് ലൈൻ. ആ മെയിൽ. മെയിൽ. ആ മെയിൽ. ഇത് ചൈനീസ് ഔളാണ്. ബ്രീഡിംഗ് പേര് തന്നെയാണ്. ഒരു പേരിന് 2500 രൂപയാണ് വരുന്നത്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇത് ഇന്ത്യൻ ഫാൻഡിലാണ്. വൈറ്റ് മെയിൽ, ടൈഗർ ഫീമെയിൽ. ഒരു പേര് 1800 രൂപ. ഈ കാണുന്ന ബേർഡ് ചൈനീസ് ഔളാണ്. ബ്രീഡിംഗ് പേര് തന്നെയാണ്. ഇതിപ്പോൾ സെയിലിന് ഇട്ടിരിക്കുന്ന ബേഡാണ്. ഒരു പേരിന് 2500 രൂപ. അപ്പോൾ നമ്മളിവിടുത്തെ ബേഡ്സിനെ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മുമ്പേ നാടൻ പ്രാവം ഇത് കുറച്ച് വളർത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയി ഇങ്ങനെ കിങ്ങും ഇതിനെ കണ്ട്
അതിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ഒരു ക്രൈസം അങ്ങനെ തുടങ്ങിയതാണ്. ചേട്ടാ, അപ്പോഴേ ഈ ഒരു മേഖലയിലേക്ക് ചേട്ടൻ വന്നതുകൊണ്ട് ചേട്ടൻ ഉണ്ടായ ഉപകാരം എന്താണ്? ഐ മീൻ ബെനിഫിറ്റ് ആയിട്ട്. ഉപകാരം കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഫ്രണ്ട്സ് എന്ന് പറയാൻ നമുക്ക് ഏതെങ്കിലും ഇവിടെയൊക്കെ ഉള്ള ഫ്രണ്ട്സുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഈ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഫ്രണ്ട്സുകളുണ്ട്. ആ ഈ മേഖല എല്ലാ ജില്ലയിലുമുള്ള ഫ്രണ്ട്സുകളുണ്ട്. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നാലും ഇതിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ ടെൻഷനൊക്കെ കുറച്ച് കുറഞ്ഞ് നല്ല ടെൻഷനൊക്കെ ഒന്ന് പറഞ്ഞ് കിട്ടി നല്ല ഇതാവും, ഫ്രീ ആവും, മൈൻഡൊക്കെ ഒന്ന്. പിന്നെ നമ്മളെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരൊക്കെ ഒന്ന് ഇപ്പോഴും നോക്കി അങ്ങനെ അങ്ങനെ അതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ മൊബൈൽ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ നോക്കുമ്പം സന്തോഷം. ആ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളായിരുന്നാലും ഇവിടെ നിന്ന് കളിച്ചോണ്ടൊക്കെ നിൽക്കും, ഇതൊക്കെ വന്ന് തീറ്റയൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്തൊക്കെ കഴിക്കും. ഇപ്പം മൊബൈലൊക്കെ നോക്കി പോയാൽ പിള്ളേർ കുട്ടികളെല്ലാം ഇപ്പം മൊബൈലിലാണ് ഇപ്പം എപ്പോഴും. ആ ഇതിനൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് അവർക്കും ഒരു ഇതാവും, മനസ്സിലാകും, കളിച്ചോണ്ടൊക്കെ കിടക്കും, പുറത്തോട്ടൊന്നും പോയ അങ്ങനെ പോകണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ ചേട്ടാ, ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ആ അതെ അതെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സീ യു അഗൈൻ.